റാഫേൽ മെസ്സി ബൗളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച കോംബോ ഉണ്ടാക്കിയ ഒരു താരം. ഈ താരത്തിൻ്റെ ജീവിതകഥ എങ്ങനെയാണ്? കേരള ബ്ലാസ്റ്റേഴ്സിന് വിട്ടതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കാം. ആഫ്രിക്കയിലെ കാമറൂൺ എന്ന രാജ്യത്താണ് റാഫേൽ മെസ്സി ബൗളി ജനിക്കുന്നത്. 1992 ഇദ്ദേഹം ജനിക്കുന്നത്. 2021 കാമറൂൺ എന്ന രാജ്യത്തിൻ്റെ അവസ്ഥ ദരിദ്രം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം 1992 ജനിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഒരു ദരിദ്രം പിടിച്ച ഒരു കുടുംബജീവിതമായിരുന്നു അഥവാ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം ദാരിദ്ര്യത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം വളർന്നു വന്നത്. വലുതായതിനു ശേഷമായിരുന്നു കുടുംബത്തിൽ നോക്കണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിന് വരികയും അങ്ങനെ ഫുട്ബോൾ എന്നൊരു പ്രൊഫഷണൽ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഒരു മികച്ച ഫുട്ബോളർ ആകുന്നതിന് വേണ്ടി മികച്ച പരിശീലനത്തോടെ അദ്ദേഹം നല്ലൊരു ഫുട്ബോളറായി മാറി. നല്ല ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു വന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിന് കരകയറ്റാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മെസ്സി എന്നാണ് എങ്കിലും മെസ്സി എന്ന ഫുട്ബോളറെ അല്ല അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. തൻ്റെ പോലെ തന്നെ ദരിദ്രത്തിൽ നിന്ന് മികച്ചൊരു ഫുട്ബോളറായി മാറിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ ജീവിതവും ക്രിസ്റ്റ്യാനോയുടെ ജീവിതവും ഏകദേശം സാമ്യമുള്ളതാണ്. ദരിദ്ര ജീവിതത്തിൽ നിന്നാണ് ഇരുവരും ഇപ്പോൾ ഒരു മികച്ച ഫുട്ബോളറായി മാറിയിരിക്കുന്നത്. മെസ്സി ബൗളി കളിച്ച എല്ലാ ക്ലബിലും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതും ഏറ്റവും മികച്ച മാർക്കറ്റുകളിലേക്കും ഒരു ക്ലബിലേക്ക് പോയതും കേരള ബ്ലാസ്റ്റേഴ്സിൽ വെച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സീസണായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം അദ്ദേഹം 8 ഗോളുകളും 2 അസിസ്റ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടുകയുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന മത്സരത്തിൽ 1 ഗോളും 1 അസിസ്റ്റും നേടാനും മെസ്സി ബൗളിക്ക് സാധിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ കണ്ടതിലെ ഏറ്റവും മികച്ച കോംബോയിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു പൊന്നോമന തന്നെയായിരുന്നു റാഫേൽ മെസ്സി ബൗളി. 2019-20 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിൻ്റ് ടേബിളിൽ ഉയരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി കോച്ചിനെ മാറ്റുകയും ഇദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവുകയും ചെയ്തു. പിന്നീട് വന്ന മാനേജ്മെൻറ്റും സ്പോർട്ടിംഗ് ഡയറക്ടറൊന്നും ഇദ്ദേഹത്തെ നിലനിർത്താൻ താല്പര്യം വിട്ടില്ല. പിന്നെ കൊറോണ വന്നതോടെ പേ കട്ട് ആയതോടെ ഇദ്ദേഹം ടീം വിടുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ നിന്ന് പകുതിയോളം ഏകദേശം 1.5 കോടി രൂപയ്ക്കാണ് ഇദ്ദേഹം ഒരു ചൈനീസ് ക്ലബിലേക്ക് പോയത്. ഹിലോങ് ജിയ ICT എന്നായിരുന്നു ആ ചൈനീസ് ക്ലബിൻ്റെ പേര്. അവിടെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അത്ര നല്ലതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ പകുതിയേക്കാളും കുറച്ചുകൂടി കുറച്ചായിരുന്നു അദ്ദേഹം അങ്ങോട്ട് പോയത്. എന്നാൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതോടെ നല്ല രീതിയിൽ മാർക്കറ്റിൽ കൂട്ടാൻ സാധിക്കുമെന്ന രീതിയിലാണ് മെസ്സി ബൗളി അങ്ങോട്ട് പോയതെങ്കിലും അദ്ദേഹത്തിന് 7 കളികൾ മാത്രമായിരുന്നു അവിടെ കളിക്കാൻ സാധിച്ചത്. അദ്ദേഹം ഒരു സ്ട്രൈക്കർ ആയിരുന്നു. എന്നാൽ 7 കളിയിൽ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ഒരു ഡിഫൻഡറുടെ പൊസിഷനിലാണ് അത് ഇറങ്ങിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഒരു സ്ട്രൈക്കർ ഡിഫൻഡറുടെ പൊസിഷനിൽ കളിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമുള്ള അവസ്ഥ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 7 കളിയിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇത്ര വർഷമായിട്ടും ആ ക്ലബിൽ കളിച്ചിട്ട് ഒരു ഗോളോ ഒരു അസിസ്റ്റോ നേടാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഒരു മികച്ച അവസരം പോലും റാഫേൽ മെസ്സി ബൗളി എന്ന് പറയുന്ന ആഫ്രിക്കൻ താരത്തിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. പിന്നീട് ISL ക്ലബായ ODFC അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ അവർ ആ ശ്രമം അവസാനിപ്പിച്ച് ഡീഗോ മൗറിഷ്യ എന്ന് പറയുന്ന ബ്രസീലിയൻ താരത്തെ ടീമിലെത്തുകയായിരുന്നു. പിന്നീട് ഒരു ക്ലബ് പോലും ഇദ്ദേഹത്തിന് മികച്ചൊരു ഓഫർ നൽകിയിട്ടില്ല. അവസാനമായി വന്നു കിടക്കുന്ന റൂമർ തന്നെയാണ് ODFC. പിന്നീട് അദ്ദേഹം പല ക്ലബിലേക്ക് ലോണിൽ പോയി. അവിടെ 1 കളി പോലും കളിക്കാൻ സാധിച്ചിട്ടുമില്ല. ഇപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതോടെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദുർബലമായിരിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഏത് ലീഗിലേക്കാണ് പോയത്, ഇപ്പോഴത്തെ പുതിയ ക്ലബിൻ്റെ പേരെന്താണ് ഒന്നും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്ന ഒരു താരമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്ലെയറാണ് എന്ന രീതിയിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള അദ്ദേഹത്തെ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാം. ചെറിയൊരു സ്ഥാനത്ത് നിന്ന് തുടങ്ങി വലിയൊരു സ്ഥാനത്ത് എത്തിയെങ്കിലും വീണ്ടും ഇദ്ദേഹം ഒരു ചെറിയ സ്ഥാനത്തിലേക്ക് പോയിരിക്കുകയാണ്. എങ്കിലും ഇദ്ദേഹം ഇപ്പോൾ ഒരു ക്ലബിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോളർ ആണ് എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ഇനിയെങ്കിലും ഇദ്ദേഹത്തിന് മികച്ച ക്ലബ്ബുകളിൽ നിന്ന് മികച്ച ലീഗുകളിൽ നിന്ന് ഓഫർ ലഭിച്ച് മികച്ച ക്ലബിലേക്ക് പോകട്ടെ, അദ്ദേഹത്തിൻ്റെ കരിയർ നല്ല രീതിയിൽ നടക്കട്ടെ എന്നും ISL അല്ലെങ്കിൽ ILEAGUE തിരിച്ചു വരാൻ പറ്റട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവുകയാണ്. വീഡിയോ തിരിച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.